ഏതൊരാൾക്കും ചുരുങ്ങിയ ചിലവിൽ സ്വന്തമായി നിർമ്മിക്കാവുന്ന അടുക്കള മാലിന്യ സംസ്കരണ രീതിയാണ് ഡബിൾ ബക്കറ്റ് സിസ്റ്റം. ഈ രീതിയിൽ കമ്പോസ്റ്റ് നിർമ്മിച്ച് വിജയിച്ചിരിക്കുകയാണ് കണ്ണൂർ ആലക്കോട് സ്വദേശിയും അധ്യാപികയുമായ ശ്രുതിയും ഭർത്താവ് സുനിൽകുമാറും. ഇത്തരത്തിൽ നിർമ്മിച്ച കമ്പോസ്റ്റാണ് ശ്രുതി തന്റെ കൃഷിയിൽ വളമായി ഉപയോഗിക്കുന്നത്. ഡബിൾ ബക്കറ്റ് സിസ്റ്റത്തിലൂടെ കൃഷിക്ക് ആവശ്യമായ മികച്ച ജൈവവളം വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ശ്രുതി. അടുക്കള വേസ്റ്റ് ഇടാൻ നിർമ്മിച്ച ഒരു ഡബിൾ ബക്കറ്റ് സിസ്റ്റമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. രണ്ട് പെയിന്റ് പാട്ടയാണ് എടുത്തിരിക്കുന്നത്. താഴെയുള്ള പെയിന്റ് പാട്ടയിൽ ഇതിൽ നിന്ന് ഊറി വരുന്ന സ്ലറി എടുക്കാൻ ഒരു ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലിരിക്കുന്ന പെയിന്റ് പാട്ടയുടെ അടപ്പിലാണ് ഒന്നാമത്തെ പെയിന്റ് പാട്ട ഇറക്കി എം സിയിൽ വെച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പെയിന്റ് പാട്ട അടപ്പ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ഇതെടുത്ത് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇനി മുകളിലെ പാട്ട അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മളിടുന്ന ഭക്ഷണ വേസ്റ്റിലെ വെള്ളം ഊർന്ന് താഴേക്ക് വരാൻ അത് കളക്ട് ചെയ്യാനാണ് താഴത്തെ പൈപ്പിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. ഇനി നമ്മുടെ ഭക്ഷണ വേസ്റ്റ് കുടുങ്ങിയിട്ട് ഈ ദ്രാവകം വരുന്നത് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ അകത്തേക്ക് ഒരു നെറ്റ് വിരിച്ചു കൊടുക്കുന്നു. ഹോളുണ്ട്, കൃത്യമായിട്ട് നെറ്റ് കണക്ട് ചെയ്ത് അതൊരു ആണി ഉപയോഗിച്ച് അതിൻ്റെ സ്ഥാനം മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ആണി ഉപയോഗിച്ച് അത് കണക്ട് ചെയ്ത് കൊടുത്തു. ഭക്ഷണ വേസ്റ്റ് ഹോളിൽ കുടുങ്ങിയിട്ട് ദ്രാവകം പുറത്തേക്ക് പോകുന്നത് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് കണക്ട് ചെയ്തു. നമ്മളിടുന്ന ഭക്ഷണ വേസ്റ്റിലെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പുഴുശല്യം അധികമാവും. അതുകൊണ്ട് നമ്മളിടുന്ന ഭക്ഷണ വേസ്റ്റിലെ വെള്ളം കുറച്ച് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളിതിൻ്റെ അടിഭാഗത്തേക്ക് കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയില നന്നായി പൊടിച്ച് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആകുമ്പോൾ അത് പെട്ടെന്ന് അതിനോടൊപ്പം പൊടിഞ്ഞ് ചേരാൻ താമസം ഉണ്ടാകും. ഇത് ഏകദേശം നല്ല പൊടിഞ്ഞ കരിയിലയാണ്. ആ കരിയില ആദ്യ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. നല്ലപോലെ ഉണങ്ങിയ പൊടിഞ്ഞ കരിയിലയാണ് ഇത്. പച്ചക്കറി തൈകൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ആട്ടം കാഷ്ടം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് ഗുണമുണ്ട്. ആട്ടം കാഷ്ടം പെട്ടെന്ന് പൊടിയുകയും അതുപോലെ തന്നെ ഇതിലുള്ള വെള്ളം ആട്ടം കാഷ്ടം പിടിച്ച് എടുക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഇനോക്കുലമാണ്. ബാക്ടീരിയ അടങ്ങിയ ചകിരിച്ചോറാണ് ഇനോക്കുലം എന്ന് പറയുന്നത്. അത് കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഭക്ഷണ വേസ്റ്റ് ഇട്ട് കൊടുക്കുകയും ഭക്ഷണ വേസ്റ്റ് നിരത്തിയിട്ടു വീണ്ടും ഇനോക്കുലം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി കൊടുത്തു. അടുത്ത ദിവസം വീണ്ടും അടുക്കള വേസ്റ്റ് ഇതിൻ്റെ മുകളിലിട്ട് ഇനോക്കുലം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരാഴ്ച ആകുമ്പോഴത്തേനും നമുക്ക് സ്ലറി ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയും ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്തൊരു ബക്കറ്റ് ഇതുപോലെ വെച്ച് അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഡബിൾ ബക്കറ്റ് സിസ്റ്റത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ് വളമായി മാറിയതാണ്. നോക്കുക, നല്ലപോലെ പൊടിഞ്ഞ് നല്ല വളമായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരിട്ട് ഗ്രോ ബാഗിൽ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2 മാസം ആയിട്ട് കമ്പോസ്റ്റ് ആക്കാൻ വെച്ചിരുന്നതാണ്. അത് കൃത്യമായി നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈ ആയിട്ടിരിക്കാൻ ആട്ടും കാഷ്ടമാണ് ചേർത്തതെന്ന്.
അത് തന്നെ വേണമെന്നില്ല. ഉണങ്ങിയ ചാണകമാണെങ്കിലും അരക്കപ്പൊടിയാണെങ്കിലും കോഴിവളമാണെങ്കിലും എന്താണോ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് ആ വസ്തു ചേർത്താൽ മതി. ഞാൻ പിന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടും ഇവിടെ ആട്ടം കാഷ്ടം ഉള്ളത് കൊണ്ടും അത് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെ പൊടിഞ്ഞ് കൃത്യമായിട്ട് കിട്ടും. ഇനി ഇതൊരു 20 ദിവസം ആയ കമ്പോസ്റ്റാണ്. മൊത്തം പൂർണ്ണമായും പൊടിഞ്ഞ് വന്നിട്ടില്ല, കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഏകദേശം ഇങ്ങനത്തെ മുട്ടത്തോടൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇതുപോലെ കുറച്ച് ദിവസം കൂടെ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇതിലിപ്പോൾ ആട്ടും കാഷ്ടമൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരുന്നതേ ഉള്ളൂ. മുട്ടത്തോടും അതുപോലെ കാണാം, ചില വസ്തുക്കളൊക്കെ അങ്ങനെ കാണാം. ബാക്കി അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാക്കിൽ നിന്നിട്ട് തട്ടി ഇട്ടതാണ്.